Test no kamo gan guys. Hello guys, welcome back. Aba inna njan vannittulladu oru thorande recipe aitan to pappaya. Papaya thoran njan undakkan ponnathu appo innu fried ayondanne meen curry vechittundayirunnu appo meen curry mathram pora oru thoranum kodi venam ennu vichachittu endha thoran vekkunnokke vichachondukkumbo nammude vattu thanne oru vaadu papaya undu ṭo adinne rendu papaya njan parichedutittunde appo adine namakku onnu thoran undakkam adinayitte aadya papaya nallavanam tholakka eduthu kazhugi urthiyakkana shesham idu pole onnu chop cheyedukkanu ṭa adine shesham ഒരു ചട്ടിയിൽ ഈ ചട്ടിയിലാണ് ട്ടോ ഞാൻ തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുന്നേരം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് വെട്ടിയതിനു ശേഷം ഉഴുന്ന് പരിപ്പ് ഒരു 2 സ്പൂണിൻ്റെ അത്ര ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളമൊക്കെ അതിന് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്കൊരു ഇതിനെ വേവാൻ വേണ്ടിയിട്ട് മൂടി വെക്കണം അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു സവാള കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയാണ് നല്ലത് പിന്നെ ഒരു 4 പച്ചമുളക് ഒരു 3 വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഈ പപ്പായ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു 3/4 ആയിട്ടുണ്ടാവും അതിനുശേഷം ഒരു കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെയൊക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്